6,700 രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഫോണാണ് റെഡ്മിയുടെ റെഡ്മി 9A എന്ന ഫോൺ. സോ ഇന്ന് ഈ വീഡിയോയിലൂടെ റെഡ്മി 9A എന്ന ഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീൻസ് ടെക്സോൾ എന്ന എൻ്റെ ടെക് ചാനലാണ്. ഞാനാണ് ജീൻ ഹീസൻ. നേരെ വീഡിയോയിലേക്ക്. നമ്മുടെ കയ്യിലുള്ളത് 3GB 32GB വേരിയൻ്റാണ്. ബോക്സിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്കത് മാറ്റിവെക്കാം. പിന്നീട് നമുക്കൊരു USB B-Type കേബിളാണ് കിട്ടുന്നത്, സി അല്ല. നമുക്ക് വീണ്ടും ഒരു 10 വാട്ടിൻ്റെ സാധാ ചാർജർ കിട്ടുന്നുണ്ട്. ഓർക്കുക, ഫോൺ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ കയ്യിലൊരു ഫാസ്റ്റ് ചാർജർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് ചാർജ് ചെയ്യാവുന്നതാണ്. 6.53 ഇഞ്ച് വരുന്ന ഒരു HD+IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. 9mm ആണ് ഇതിൻ്റെ തിക്നെസ്. ഇതിൻ്റെ ബാക്ക് ഒരു മാറ്റ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റും മറ്റ് പാടുകളും ഒന്നും ഇതിലേക്ക് പതിക്കുകയില്ല. പിന്നീട് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു സിം ട്രേ കാണാൻ സാധിക്കും. ഇതൊരു ഡെഡിക്കേറ്റഡ് സ്ലിം സ്ലോട്ടാണ്. സോ നിങ്ങൾക്ക് 2 SIMs ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു പവർ ബട്ടൺ, അതുപോലെ തന്നെ വോളിയൂം റോക്കേഴ്സ് കാണാൻ സാധിക്കുന്നതാണ്. മുകളിലാണ് ഹെഡ്ഫോൺ ജാക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് സ്പീക്കർ ഗ്രില്ല്, അതുപോലെ തന്നെ ചാർജിംഗ് പോർട്ടും പിന്നീട് നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കാണാൻ സാധിക്കും. സ്പീക്കേഴ്സ് മോണോ സ്പീക്കറാണ്. ഇതിൻ്റെ വെയ്റ്റ് എന്നത് 196 ഗ്രാം ആണ്. കയ്യിൽ പിടിച്ച് യൂസ് ചെയ്യുന്നത് വലിയ പ്രശ്നമൊന്നും കാണില്ല. എന്നാൽ വലിയ സ്ക്രീൻ റേഷ്യോ ആയതുകൊണ്ട് തന്നെ വൺ ഹാൻഡ് ഫീല് നമുക്ക് മിസ് ചെയ്യും. പെർഫോമൻസ് സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ മീഡിയ ടെക്കിൻ്റെ Helio G25 എന്ന പ്രൊസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ചിപ്സെറ്റാണ്. പവർ GE8320 എന്ന GPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാൻ COD അതുപോലെ തന്നെ MS കളിച്ചു നോക്കി. ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. നല്ല സ്മൂത്ത് ഫങ്ഷനിങ് ആണ്. ഒരുപാട് നേരം കളിക്കുമ്പോൾ കുറച്ച് ഹീറ്റിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട്. അത് മീഡിയ ടെക്കിൻ്റെ പ്രൊസസ്സറിൻ്റെ കുഴപ്പമാണ്. കാരണം അത് 12 nanometer ഫാബ്രിക്കേഷൻ ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഹീറ്റിംഗ് പ്രോബ്ലം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡിസ്പ്ലേ നോക്കുമ്പോൾ നമുക്കറിയാം HD+ ഡിസ്പ്ലേ ആണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ എല്ലാ ഫോണുകളിലും നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു LCD പാനലാണ്. 720p റെസൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ HDR10 മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഭിക്കത്തില്ല. എന്നാലും അത്യാവശ്യം വൈബ്രൻ്റ് ആയിട്ടുള്ള കളറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ LCD പാനലിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്ര അത്യാവശ്യം നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത്. സൗണ്ട് ക്വാളിറ്റി നോക്കുമ്പോൾ ഇതാണ് മോണോ സ്പീക്കേഴ്സിൻ്റെ റിസൾട്ട്. അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നത്. ക്യാമറ സ്പെക്ക് നോക്കുവാണെങ്കിൽ സിംഗിൾ ക്യാമറ സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. മെയിൻ സെൻസർ എന്നത് 13MB ഒരു ഷൂട്ടറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം ഡേ ലൈറ്റ് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കും. അതുപോലെ തന്നെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയിലേക്ക് വരുമ്പോൾ 5MB സെൽഫി ക്യാമറ ഇവിടെ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഈ ഫോട്ടോസ് എങ്ങനെയുണ്ടെന്ന്. വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഡേ ലൈറ്റിൽ അത്യാവശ്യം നല്ല 1080p റെസൊല്യൂഷനുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ കഴിയും. അതായത് പ്രൈമറി ക്യാമറ യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ പ്രോ മോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നീട് നമുക്ക് പ്ലാറ്റ്ഫോം സെഗ്മെൻറ്റിലേക്ക് നോക്കുമ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ നമുക്ക് Android 10 ആണ് കിട്ടുന്നത്. യൂസ് ചെയ്തിരിക്കുന്ന സ്കിന്ന് MIUI 12 ആണ്. അത്യാവശ്യം നല്ലൊരു UI ആണ്. കുറച്ച് ബ്ലോട്ട് വെയർ ഒക്കെ ഉണ്ടായിരുന്നു, അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പോൾ 5000mAh ഒരു വലിയ ബാറ്ററിയാണ് നമുക്ക് കിട്ടുന്നത്. 10 വാട്ടിൻ്റെ ചാർജർ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 2 അല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂറോളം എടുക്കും ചാർജ് ആകാൻ. ബട്ട് ചാർജായി കിട്ടിയാൽ ഒരു 8 മണിക്കൂറോളം നമുക്ക് സ്ക്രീൻ ടൈം കിട്ടുന്നുണ്ട്. ഈ ഫോൺ നമുക്ക് മാർക്കറ്റിൽ 2 വേരിയൻ്റായിട്ടാണ് കിട്ടുന്നത്. 2GB 32GB റാം സ്റ്റോറേജും അതുപോലെ തന്നെ 3GB 32GB റാം സ്റ്റോറേജിലുമാണ് നമുക്ക് കിട്ടുന്നത്. സോ 6,700 രൂപയ്ക്ക് റെഡ്മി 9A എന്ന ഫോൺ എന്തുകൊണ്ട് വിജയിച്ച് നിൽക്കുന്നു എന്നതിൻ്റെ കാരണങ്ങളാണ് ഈ സ്പെക് ഷീറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഈ ഫോൺ എടുക്കണോ വേണ്ടയോ എന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്ന ടെക് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. സോ നമുക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ ടെക് വീഡിയോസ് ആയിട്ട് കാണണം. സ്റ്റേ ട്യൂൺഡ്.